ആൽഫ ടിവിയുടെ ബാലലോകം സൺഡേ സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അനുസരിക്കുന്നത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു പാട്ട് പഠിക്കുവാനായിട്ട് പോവുകയാണ്. അനുസരിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്. പൊന്നുമക്കളെ, നിങ്ങൾ അനുസരിക്കണം. ദൈവത്തെ അനുസരിക്കുമ്പോൾ അനുഗ്രഹമുണ്ടാകും എന്ന് ഈ പാട്ടിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഗുണം സാധിക്കും. ചാടിത്തുള്ളണ കങ്കാരുവും ചീറിപ്പായുന്ന ചീറ്റയും കുട്ടിക്കൊമ്പൻ കാട്ടാനയും എല്ലാം ദൈവം പറയുന്നത് അനുസരിച്ചു. പൊന്നുമക്കളെ, നിങ്ങളും ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. ഞാൻ എൻ്റെ വരികളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ചാടിത്തുള്ളണ കങ്കാരുവും ചീറിപ്പായണ ചീറ്റയും കുട്ടിക്കൊമ്പൻ കാട്ടാനയും ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നു. പൊണ്ണച്ചാരാം തിമിംഗലവും മണ്ടച്ചാരാം കഴുതയും തിരയും കാറ്റും കടലുമെല്ലാം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നു. പൊന്നുമക്കളെ, ദൈവം ചൊല്ലണത് അനുസരിക്കണേ നിങ്ങളും. അനുസരണ കേടു വന്നാൽ ആപത്താണേ നിശ്ചയം. ദൈവം പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കുവാനിടയായിത്തീരുകയും ചെയ്യും. ഇതാ ആ ഗാനം ഒന്ന് ശ്രദ്ധിക്കാം. ദൈവത്തെ അനുസരിക്കുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തെ അനുസരിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ നിരവധി പ്രാവശ്യം ദൈവത്തെ അനുസരിച്ചവരെക്കുറിച്ചും അനുസരണക്കേട് കാണിച്ചവരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അനുസരിച്ചവർക്ക് അനുഗ്രഹം പ്രാപിച്ചു. മൃഗങ്ങൾ, തിരയും കാറ്റും കടലും അവയെല്ലാം ദൈവം പറഞ്ഞ വാക്കുകൾ അനുസരിച്ചപ്പോൾ, മനുഷ്യർ അനുസരിച്ചില്ലെങ്കിൽ എന്ത് കഷ്ടമാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ അനുഗ്രഹമുണ്ടാകും. തീർച്ചയായിട്ടും നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച നോഹയെക്കുറിച്ച് ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെ നോഹ അനുസരിച്ചു. അതിൻ്റെ അനുഗ്രഹവും നന്മയും ഉണ്ടായി. വീണ്ടും ഈ ഗാനം ഒന്ന് ശ്രദ്ധിക്കാം. നോഹയുടെ പെട്ടകത്തിൽ ദൈവം പറഞ്ഞ എല്ലാ മൃഗങ്ങളും കയറി. ദൈവം പറഞ്ഞതുപോലെ തന്നെ നോഹയും തൻ്റെ ഭാര്യയും സേം, ഹാം, യാഫയത്ത് എട്ട് പേർ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടതിനെക്കുറിച്ച് ആ സംഭവം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഗുണം സാധിക്കുന്നുണ്ട്. കൂട്ടുകാരെ, നിങ്ങളും ദൈവം പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുകയും ദൈവത്തെ മാനിക്കുകയും ചെയ്യണം. ദൈവത്തെ മാനിച്ചാൽ ദൈവം നിങ്ങളെയും മാനിക്കും. അനുസരണക്കേട് കാണിക്കുവാനുള്ള സാധ്യതകൾ പലപ്പോഴും മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കാനും അവർ പറയുന്ന കാര്യങ്ങൾ എല്ലാം അങ്ങനെ തന്നെ ചെയ്യുവാനായിട്ടുള്ള മനസ്സ്
ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ കാണാതെ വന്നേക്കാം. അവിടെ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തിൽ ശരണപ്പെട്ടാൽ നിങ്ങളെ ദൈവം സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെയും പറയുന്നുണ്ട്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. ഇവിടെ ഇതാ ഈ ഗാനം: ചാടിത്തുള്ളണ കങ്കാരവും ചീറിപ്പായണ ചീറ്റയും കുട്ടിക്കൊമ്പൻ കാട്ടാനയും ദൈവത്തിൻ വാക്ക് കേൾക്കുന്നു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നാം അത് കേൾക്കുമ്പോൾ അതങ്ങനെ തന്നെ 100% അങ്ങനെ തന്നെ അനുസരിക്കണം. അനുസരിച്ചാൽ അനുഗ്രഹം ഉണ്ടാകും. തീർച്ചയായിട്ടും അനുസരിക്കുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇവിടെ തിരയും കാറ്റും കടലുമെല്ലാം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നു. ആ സംഭവം വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. നിങ്ങൾക്കതറിയാം. കാറ്റിനോടും കടലിനോടും ശാന്തമാകുക എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ അവ ശാന്തമായി. അപ്പോൾ ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. ഓഹ്, എത്ര ശക്തിയുള്ള, എത്ര കഴിവുള്ള, എത്ര മാത്രം ഉന്നതനാണ് ഈ ദൈവം. കർത്താവായ യേശു ക്രിസ്തുവിനെ ആ നിലയിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ശിഷ്യന്മാർക്കും കഴിഞ്ഞു. തിരയും കാറ്റും കടലുമെല്ലാം ദൈവത്തിൻ്റെ വാക്ക് കേട്ടു. അതുകൊണ്ട് നമുക്കെന്താ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? പൊന്നു മക്കളെ, ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. അനുസരണക്കേട് വന്നാൽ ആപത്താണ്. ദൈവത്തിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. ദൈവം കരുണയുള്ളവനാണ്, ക്ഷമിക്കുന്നവനാണ്. അതേസമയത്ത് തന്നെ ദൈവം പാപത്തിന് ശിക്ഷയും നൽകുന്നവനാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേയസ്സില്ലാത്തവരായി തീർന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ കൂടുതലായി ദൈവത്തെ അനുസരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആരാണ് ഈ ദൈവം? സൃഷ്ടിതാവാണ്. അതെ, ആകാശത്തെയും ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം സൃഷ്ടിച്ച ദൈവം നിങ്ങളെയും ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചു. ഈ ദൈവം സ്നേഹവാനാണ്. അതുതന്നെയാണ് യിരെമ്യാവ് 31:3 പറയുന്നത്: നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. സ്നേഹവാനായ ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം എന്താണ്? ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യം ഇതുതന്നെയാണ്: ദൈവത്തെ അനുസരിക്കണം. 100% ദൈവത്തെ അനുസരിക്കണം. ദൈവത്തെ അനുസരിക്കുമ്പോൾ മാതാപിതാക്കളെ അനുസരിക്കുവാനും ഗുരുജനങ്ങളെ ബഹുമാനിക്കുവാനും മുതിർന്നവരെ അനുസരിക്കുവാനും ഒക്കെയുള്ള കൃപ, അതിനുള്ള കഴിവ് ദൈവം നിങ്ങൾക്ക് തരും. അതിനുള്ള വചനങ്ങൾ, നിർദ്ദേശങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നൽകിയിട്ടുണ്ട്. ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതനുസരിക്കുവാനുള്ള ശക്തിയും ദൈവം നിങ്ങൾക്ക് തരും. അനുസരണക്കേട് വന്നാൽ ആപത്താണ്. ഒരു പക്ഷെങ്കിൽ അനുസരണക്കേട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അനുസരണക്കേട് വന്നിട്ടുണ്ടായിരിക്കാം. അവ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ ദൈവം ക്ഷമിക്കും. നിങ്ങൾ രക്ഷിക്കപ്പെട്ടൊരു ദൈവേതരാണെങ്കിൽ പാപം ചെയ്യരുത്, പാപം ചെയ്യാൻ പാടില്ല. എന്നാൽ അറിയാതെ എന്തെങ്കിലും അനുസരണക്കേട്, തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചാൽ അവ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കണം. ദൈവം ക്ഷമിക്കും. പിന്നീട് അതിൽ തുടരരുത്. ആ പാപത്തിൽ പിന്നീട് തുടരുവാൻ പാടില്ല. തുടർന്ന് ആ പാപം ചെയ്യാതിരിക്കുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരും. ദൈവം നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. കർത്താവിനെ അനുസരിക്കണം. ദൈവത്തെ അനുസരിക്കുമ്പോൾ ദൈവം തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശക്തിയും ബലവും നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ബലപ്പെടുത്തും. വീണ്ടും ആ ഗാനം ഒന്നുകൂടെ ശ്രദ്ധിക്കാമോ? ചാടിത്തുള്ളണ കങ്കാരവും ചീറിപ്പയണ ചീറ്റായും
പ്രിയപ്പെട്ട കൂട്ടുകാരെ ദൈവത്തെ അനുസരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുമ്പോൾ അനുഗ്രഹം ഉണ്ടാകും ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യമാണ് ദൈവം പറഞ്ഞിട്ടുണ്ട് പാപികൾ മാനസാന്തരപ്പെടണമെന്ന് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് 100% അനുസരിക്കുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും കുറവുകളെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അതിൽ തുടരാതിരിക്കുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരട്ടെ നിങ്ങൾക്ക് ഈ ഗാനം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു മനഃപ്പാഠമാക്കുക ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് വരും ദിവസങ്ങളിൽ ഈ ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക അനുസരിച്ചാൽ അനുഗ്രഹമുണ്ടാകും നിശ്ചയമായി നമ്മളൊരു മനഃപ്പാഠവാക്യം പഠിക്കുവാനായിട്ട് പോവുകയാണ് ആവർത്തന പുസ്തകം 31:8 ആവർത്തന പുസ്തകം 31:8 യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു അവൻ നിന്നോട് കൂടെയിരിക്കും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല നീ പേടിക്കരുത് ഭ്രമിക്കുകയുമരുത് ആവർത്തന പുസ്തകം 31:8 വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഈ വാക്യം കൂട്ടുകാർക്ക് പഠിക്കാൻ എളുപ്പത്തിനായിട്ട് അതിൻ്റെ രണ്ടാം ഭാഗം ചുരുക്കമായിട്ട് ഇങ്ങനെയാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നീ പേടിക്കരുത് ഭ്രമിക്കുകയും അരുത് ആവർത്തന പുസ്തകം 31:8 നീ പേടിക്കരുത് ഭ്രമിക്കുകയും അരുത് ഭയവും ഭീതിയും ലോകമനുഷ്യർക്കുണ്ടാകും എന്നാൽ ദൈവമക്കൾക്ക് ഭയവും ഭീതിയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കുകയും ശരണപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവമാണ് കൂട്ടുകാരെ നിങ്ങളെ സഹായിക്കുവാൻ മതിയായവൻ കർത്താവ് നിങ്ങളെ സഹായിക്കും വാക്യമൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ആവർത്തന പുസ്തകം 31:8 നീ പേടിക്കരുത് ഭ്രമിക്കുകയും അരുത് ആവർത്തന പുസ്തകം 31:8 കർത്താവ് കൂടെയുണ്ടെങ്കിൽ പിന്നെ ഭയത്തിൻ്റെ ആവശ്യമില്ല കർത്താവ് എൻ്റെ കൂടെയുണ്ട് ഞാൻ പേടിക്കുകയില്ല മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം എന്നൊരു വാക്യം ദൈവത്തിൻ്റെ വചനത്തിലുണ്ട് ദൈവവചനത്തിൽ ധാരാളം പ്രാവശ്യം ഭയപ്പെടരുത് പേടിക്കരുത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിൻ്റെ ദൈവമായ യഹോവയാകുന്നു നീ പോകുന്നിടത്തൊക്കെയും ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക ഇങ്ങനെ ധാരാളം വാക്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നൽകിയിട്ടുണ്ട് ഓരോ ദിവസത്തേക്കും ആവശ്യമായിട്ടുള്ള വചനം ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട് അവ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഭയം നമ്മൾ നകന്നു പോകാൻ തക്കണടയായിത്തീരും ശ്രദ്ധിച്ചു നോക്കിയേ ആവർത്തന പുസ്തകം 31:8 നീ പേടിക്കരുത് ഭ്രമിക്കുകയും അരുത് ആവർത്തന പുസ്തകം 31:8 ഈ നാളുകളിൽ ഭയവും ഭീതിയും ആശങ്കയും ലോകമനുഷ്യർക്ക് ധാരാളം ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പലർക്കും ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നാൽ യഥാർത്ഥമായി സമാധാനവും സന്തോഷവും ദൈവമക്കൾക്ക് അനുഭവിക്കാനിടയാകുന്നതിൻ്റെ കാരണം കൂട്ടുകാരെ നിങ്ങളത് മറന്നു പോകരുത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു യഥാർത്ഥ സമാധാനം നൽകുവാൻ ശാന്തത നൽകുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ അതുകൊണ്ടാണ് പടകിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴും
ശിഷ്യന്മാർ അവർക്ക് ആശങ്കയുണ്ടായി, അവർ ഭയപ്പെട്ടു. യേശു ആ പടകിൽ ഉറങ്ങിയായിരുന്നു. യേശുവിനെ അവർ ഉണർത്തി. യേശു കടലിനെയും കാറ്റിനെയും ശാന്തമാക്കി. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നാം വായിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വായിച്ച വേദഭാഗം ആവർത്തന പുസ്തകം 31:8 യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കരുത് എന്ന് പറയുമ്പോൾ മോശ ഇസ്രായേൽ മക്കളെ ധൈര്യപ്പെടുത്തുന്ന, ജോശുവയും ഒക്കെ ധൈര്യപ്പെടുത്തുന്നതായ വാക്യമാണ് ആ വായിച്ച് കേട്ടത്. ആ ധൈര്യം ജോശുവയുടെ പുസ്തകത്തിലും നമുക്ക് മനസ്സിലാക്കേണ്ട ഗുണം സാധിക്കുന്നുണ്ട്. പല പ്രാവശ്യം ദൈവം ജോശുവയും ധൈര്യപ്പെടുത്തുന്നുണ്ട്. ഭയപ്പെടരുത്, ഭ്രമിച്ച് നോക്കരുത് എന്ന് അങ്ങനെയുള്ള ധാരാളം വാക്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വായിക്കേണ്ട ഗുണം നമുക്കിടയായിത്തീരുന്നുണ്ട്. ഭയവും ഭീതിയും ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് ആശ്വാസവും സമാധാനവും കിട്ടും. ഇവിടെ ഇതാ ആവർത്തന പുസ്തകം 31:8, നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. ആവർത്തന പുസ്തകം 31:8, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഭയമെല്ലാം മാറിപ്പോകും. പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ നടുവിൽ കർത്താവ് കൂടെ ഉള്ളപ്പോൾ ഭയവും ഭീതിയും മാറിപ്പോകുന്നത് കാണുവാൻ തക്കണം സാധിക്കും. കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ ശരണപ്പെടുക, എല്ലാ ഭയവും ഭീതിയും മാറിപ്പോകും. ദൈവം ആ നിലയിൽ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഈ ദൈവം സ്നേഹവാനാണ്, വിശുദ്ധനാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, നിങ്ങളെ സഹായിക്കുവാൻ മതിയായവനാണ്. വീണ്ടും ഈ വാക്യം ചേർന്ന് പറയാമോ? ആവർത്തന പുസ്തകം 31:8, നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. ആവർത്തന പുസ്തകം 31:8, പേടിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, കർത്താവിൽ ശക്തിപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആവർത്തന പുസ്തകം 31:8, നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. ആവർത്തന പുസ്തകം 31:8. ഇന്ന് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദപാഠം സൂക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. നമ്മെ, നിങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കുന്ന, സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു, തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 27:1-28 വാക്യങ്ങൾ. എല്ലാ വാക്യങ്ങളും അങ്ങൾ വായിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട, നമുക്കിന്ന് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില വാക്യങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 27:1-28 വാക്യങ്ങൾ. അതിൽ 22 വാക്യം ഞാൻ വായിക്കുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. 22-25 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അതുകൊണ്ട് 25 വാക്യം, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. പൗലോസും കൂടെയുള്ള തടവുകാരും റോമിലേക്ക് കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. വഴിയിൽ കൊടുങ്കാറ്റടിച്ചു, കപ്പൽ തകർന്നുപോയി. പൗലോസ് ധൈര്യമായി നിന്നു. കർത്താവ് തന്നെ സൂക്ഷിക്കുമെന്ന് പൗലോസ് വിശ്വസിച്ചു. പൗലോസിനെ ദൈവം ശക്തീകരിച്ചു, ദൈവം വളരെയധികം ഉപയോഗിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് പൗലോസ്. സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന, കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് പൗലോസിന് അറിയാമായിരുന്നു. പൗലോസിന് കിട്ടിയ ധൈര്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നുകൊണ്ടാണ് പൗലോസിന് ധൈര്യമായി നിൽക്കുവാൻ കഴിഞ്ഞത്. തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും ധൈര്യപ്പെടുത്തുവാൻ കഴിഞ്ഞതിൻ്റെ കാരണം പൗലോസ് ദൈവവചനത്തിൽ അത്രയധികം വിശ്വസിക്കുകയും അറിയാവുന്ന കാര്യങ്ങൾ
വായിച്ച് ഗ്രഹിച്ച് അത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. ഇന്നത്തെ പാഠത്തിൽ പ്രധാനമായി ഓർത്തിരിക്കേണ്ട ഒരു സത്യമുണ്ട്. യേശു കർത്താവ് നമ്മെ സൂക്ഷിക്കുകയും വാക്കുപാലിക്കുകയും ചെയ്യുന്നവനാണ്. യേശു കർത്താവ് നമ്മെ സൂക്ഷിക്കുകയും വാക്കുപാലിക്കുകയും ചെയ്യുന്നു. അതെ, അതെ കൂട്ടുകാരെ, ലോകത്തിലുള്ള മറ്റുള്ളവരൊക്കെ സൂക്ഷിക്കാം, കരുതാം, മോഹനസുന്ദരമായ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞെന്ന് വന്നേക്കാം. കൂട്ടുകാർ മാറിപ്പോകും. എല്ലാവരും മാറിപ്പോയാലും മാറാത്തവൻ, മാറാതെ കൂടെയുള്ള ഒരാൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിന് മാത്രമേ നിങ്ങളെയും എന്നെയും ഇത്രമാത്രം സൂക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. കാരണം അവൻ സർവശക്തനായ ദൈവമാണ്, സർവത്തിൻ്റെയും പരിപാലകനാണ്. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം അറിയാവുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവിനാൽ കഴിയാത്ത കാര്യമൊന്നുമില്ല. ഇവിടെ പൗലോസിനെയും കൂട്ടരെയും സൂക്ഷിച്ച ദൈവം നിങ്ങളെയും സൂക്ഷിക്കുവാൻ ഭയപ്പെടുന്ന നാളിൽ ഭയവും അല്ലെങ്കിൽ പേടിയും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നിങ്ങളെ സൂക്ഷിക്കുവാൻ, നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിൻ്റെ ദൈവമായ യഹോവയാകുന്നു എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവമാണ് സ്വർഗത്തിൽ വസിക്കുന്നത്. ഇവിടെ പൗലോസും കൂടെയുള്ള തടവുകാരും റോമിലേക്ക് കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. വഴിയിൽ കൊടുങ്കാറ്റടിച്ചു, കപ്പൽ തകർന്നുപോയി. പൗലോസ് ധൈര്യമായിട്ട് നിന്നു. കർത്താവ് തന്നെ സൂക്ഷിക്കുമെന്ന വാക്ക് വിശ്വസിച്ചു. തനിക്ക് ഹൃദയത്തിൽ സമാധാനമുണ്ടായിരുന്നു. അതെ, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുമ്പോൾ സർവബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം ലഭിക്കും. എന്തൊക്കെ പ്രയാസങ്ങൾ ചുറ്റുപാട് നടക്കുമ്പോഴും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥമായൊരു സമാധാനമുണ്ടോ? ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ശരണപ്പെടുക, ദൈവത്തിൽ വിശ്വസിക്കുക, ആ സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. ഇവരിവിടുന്ന് ഈ കപ്പൽ യാത്ര മുന്നോട്ട് പോകുമ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ട് അവർ ഒരു ദ്വീപിലെത്തുന്നുണ്ട്. അതിൻ്റെ പേര് മെലീത്ത ദ്വീപെന്നാണ്. ആ മെലീത്ത ദ്വീപിലെത്തി 3 മാസം കഴിഞ്ഞ് അവർ റോമിലേക്ക് പിന്നെയും യാത്ര ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ 28 വരെയെങ്കിലും നിങ്ങൾ വായിക്കുമ്പോൾ താഴോട്ടുള്ള വാക്യങ്ങളിലാണ് ഈ സംഭവം, ഈ പറയുന്ന കാര്യം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും പ്രയാസങ്ങൾ വരുമ്പോൾ യേശു കർത്താവ് കൂടെയുള്ളതുകൊണ്ട് ഭയപ്പെടാതെ അവനിൽ ആശ്രയിക്കണം. കാരണം സൂക്ഷിക്കുന്നത് ദൈവമാണ്. നമ്മുടെ പ്രധാന സത്യം, ഓർത്തിരിക്കേണ്ട പ്രധാന സത്യം, യേശു കർത്താവ് നമ്മെ സൂക്ഷിക്കുകയും വാക്കുപാലിക്കുകയും ചെയ്യുന്ന കർത്താവാണ്. അതെ, മറ്റാരും ഇത്രമാത്രം ഒരു വാഗ്ദത്തം നൽകിയിട്ടില്ല. എബ്രായർ 13:5 ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയോ സത്യമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ദൈവം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതേ പ്രിയ കൂട്ടുകാരെ, സൂക്ഷിക്കുവാൻ മതിയായവൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ശിഷ്യന്മാരുടെ ജീവിതത്തിലും ഭയവും ഭീതിയും ഒക്കെ ഉണ്ടായപ്പോൾ അവരെ ധൈര്യപ്പെടുത്തി, അവരെ ശാക്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് കർത്താവായ യേശുക്രിസ്തുവാണ്. നിങ്ങളുടെയും ജീവിതത്തിൽ പ്രയാസങ്ങൾ, ഭയമുണ്ടാകുമ്പോൾ ദൈവവചനത്തിലേക്ക് നോക്കുക, ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുക, ധൈര്യപ്പെടുത്തുവാൻ ശാക്തീകരിക്കുവാൻ മതിയായവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഇവിടെ പൗലോസിനെയും കൂടെ ഉണ്ടായിരുന്നവരെയും സൂക്ഷിച്ച ദൈവം, അവർ പേടിച്ചുപോയി. എന്നാൽ പൗലോസിനോട് ദൈവം പറഞ്ഞത്, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് ലഭിച്ച വാക്കാണത്. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പൗലോസ് ആ വാക്ക്, ദൈവത്തിൽ നിന്ന് ലഭിച്ച വാക്ക് കേട്ടിട്ട് കൂടെ ഉണ്ടായിരുന്നവരെ ധൈര്യപ്പെടുത്തുക. എന്താ ധൈര്യപ്പെടുത്തിയത്? പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അതേ കൂട്ടുകാരെ, ദൈവത്തിൽ വിശ്വസിക്കുവാൻ
ശക്തിപ്പെടുവാൻ. കഴിഞ്ഞ ആഴ്ച സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞതുപോലെ ഫിലിപ്പിയർ 4:13 അത് പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പല സന്ദർഭങ്ങളിൽ പൗലോസിനെ ദൈവം സൂക്ഷിച്ചു. പത്രോസിനെയും പൗലോസിനെയും സൂക്ഷിച്ച ദൈവം ഏത് പ്രയാസങ്ങളുടെ നടുവിലും ഭയമുണ്ടാകുമ്പോൾ നിങ്ങളെയും സൂക്ഷിക്കുവാൻ മതിയായവനാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, പാപി എന്ന് സമ്മതിക്കുക. യേശുക്രിസ്തു നിന്റെ പാപത്തിന് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുക. കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. വേദപുസ്തകത്തിലൂടെയാണ് ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ മാതാപിതാക്കളിലൂടെ ദൈവം സംസാരിക്കും, സൺഡേ സ്കൂൾ അധ്യാപകരിലൂടെ ദൈവം സംസാരിക്കും, അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പന പ്രമാണിച്ച ഭക്തന്മാരായ ദൈവദാസന്മാരിലൂടെയും ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ വചനം കേട്ട് അനുഗ്രഹം പ്രാപിച്ച് മുന്നോട്ട് പോകുവാനുള്ള എല്ലാ ധൈര്യവും ശക്തിയും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.